തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റേതാണ് പമ്പ കോളേജ്. കാലങ്ങളായി എസ് എഫ് ഐയുടെ അപ്രമാദിത്യമുള്ള ക്യാമ്പസാണ് ഇത്. എ ബി ബി പിയുടെ അനു പി എസ് ആർട്സ് ക്ലബ് സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് എസ് എഫ് ഐയെ ഞെട്ടിച്ചു. അന്നു മുതൽ ക്യാമ്പസിൽ മിക്ക ദിവസങ്ങളിലും സംഘർഷമുണ്ടായിരുന്നു. 1996 സെപ്റ്റംബർ 17 സംഘർഷമുണ്ടായി. പുറത്തുനിന്നെത്തിയവരും എസ് എഫ് ഐ പ്രവർത്തകരും ചേർന്ന് എ ബി ബി പി പ്രവർത്തകരെ വളഞ്ഞിട്ടടിച്ചു. കോളേജിനോട് ചേർന്നാണ് പമ്പയാർ ഒഴുകുന്നത്. മറുകരയിലേക്ക് നീന്തി രക്ഷപ്പെടാൻ ശ്രമിച്ച വിദ്യാർത്ഥികൾക്ക് നേരെ കല്ലേറുണ്ടായി. അനു പി എസ്, കിം കരുണാകരൻ, സുജിത്ത് എന്നീ മൂന്ന് വിദ്യാർത്ഥികൾ പമ്പയുടെ ആഴങ്ങളിലേക്ക് ആണ്ടുപോയി. ഇത്രയും സ്ട്രെയിൻ ചെയ്ത് ഇത്രയും ദൂരം ഓടി ചാടി നീന്തി ഈ പ്രാണഭയം കിടക്കല്ലേ വെച്ചു അച്ഛനല്ലേ. അപ്പോൾ ഇത് സംഭവിക്കുന്ന ഒരു ഇതിലല്ലേ. അപ്പം പൊങ്ങിയപ്പോഴത്തെ കയറുകൊണ്ടു അക്കരെ അവരെ എത്തിയതാണ്. അവർ സ്ത്രീകളും എല്ലാവരും അവരെ അവർ കയറാൻ തുടങ്ങി. അന്ന് ഇ കെ നാരായണായിരുന്നു മുഖ്യമന്ത്രി. രാഷ്ട്രീയ ഇടപെടലിൽ കേസ് അട്ടിമറിച്ചതിനെതിരെ വർഷങ്ങൾ നിയമപോരാട്ടം നടത്തിയെങ്കിലും വിജയിച്ചില്ല. ഈ കോടതിക്ക് മരിച്ച കുട്ടികളുടെ മാതാപിതാക്കളോട് അമ്മ വിലപിക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂ എന്നാണ് ജഡ്ജ്മെന്റ് നടത്തുന്നത്. ഒന്നിനെ ശിക്ഷിക്കാനും യാതൊരു തെളിവിൽ അതുപോലെ ബാക്കി മാറ്റി മറിച്ചിരുന്നു. സാഗലത്ത് എല്ലാം തുടക്കം മുതൽ എഫ് ഐ ആർ മുതൽ എന്തെല്ലാം ചെയ്യാവും അതെല്ലാം ചെയ്തു കഴിഞ്ഞു. കാലമേറെ കഴിഞ്ഞാലും ഏകമകന്റെ വേർപാടിന്റെ നീറ്റൽ എങ്ങനെ മറക്കും? ശരിക്കും അന്ന് അതിൽ ഞാൻ മോചിതയാകാൻ ഒരു 11 വർഷമെങ്കിലും എടുത്ത് ഞാനൊരു ശരിക്കൊരു നോർമൽ സ്റ്റേജിലേക്ക് എത്താൻ. അപ്പം എനിക്ക് ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ ഇതുപോലെ വാർഷികത്തിൻ്റെ എല്ലാവരും വരുമ്പോഴൊക്കെ എനിക്കൊരു വല്ലാത്ത ബുദ്ധിമുട്ടാണ്. പഴയതിലേക്ക് എനിക്ക് പറഞ്ഞതൊരു അത് അനുഭവിക്കുന്നവർക്ക് അറിയത്തുള്ളൂ, മറ്റൊരാൾക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. മൂന്ന് വിദ്യാർത്ഥികളും മദ്യപിച്ചിരുന്നുവെന്ന് ഒരു സി പി എം നേതാവ് അടുത്തിടെ ചാനൽ ചർച്ചയിൽ പറഞ്ഞതിനെതിരെ നിയമപോരാട്ടത്തിലാണ് അനുവിന്റെ കുടുംബം. ജീവൻ നഷ്ടമായ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു ഫോട്ടോ പോലും ക്യാമ്പസിൽ സ്ഥാപിക്കാൻ കാൽനൂറ്റാണ്ട് കഴിഞ്ഞിട്ടും എസ് എഫ് ഐയും സി പി എമ്മും അവരുടെ അധ്യാപക സംഘടനയും അനുവദിക്കുന്നില്ലെന്നും രക്ഷിതാക്കൾക്ക് പരാതിയുണ്ട്. രഘുനാഥ് നാരായണൻ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.